സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അത്യാവശ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ടി സി ചെറിയ രീതിയിലൊരു ക്രാഷ് സംഭവിക്കും, അതേപോലെ തന്നെ ഞാൻ ആ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 67 to 68,000 ബി ടി സി എത്തും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 11 o'clock to 12 o'clock നൈറ്റ് ടൈം, ആ ഒരു ടൈമിൽ ബി ടി സി ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. ബി ടി സിയിൽ വലിയൊരു ക്രാഷാണോ ചോദിച്ചാൽ വലിയ രീതിയിലൊരു ക്രാഷൊന്നുമല്ല, ഒരു 72,000 നിന്ന് ഒരു 68,000 മാർക്കറ്റ് ക്രാഷ് ആയത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബി ടി സി ഒരു ബുള്ളിഷ് മാർക്കറ്റിലാണോ എന്ന് ചോദിച്ചാൽ ബുള്ളിഷ് മാർക്കറ്റിൽ തന്നെയാണ്. ഒരു ഹയർ ഹൈയും ഹയർ ലോയും ക്രിയേറ്റ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ലാസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത സമയത്തും അവിടെ ഞാനിത് കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും അതിനൊരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീഡിയോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ക്രാഷ് ആകാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. സോ ഇവിടെ രണ്ടാമത് വേറൊരു പിക്ക് കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഈ പറയുന്ന രീതിയിലാണ് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 3 to 4 times ആയിട്ട് ഈ നെക്ക് ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിജക്റ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 72 to 73 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നതിന് ശേഷം മാർക്കറ്റ് റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് ആണെന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ നെക്ക് ലൈനെ ക്രോസ് ചെയ്ത് ഇതിന് മേളിൽ ഒന്നോ രണ്ടോ ക്യാൻഡിൽസ് വന്ന് ക്രിയേറ്റായി ക്ലോസിംഗ് കൊടുക്കണം. സോ എങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ബി ടി സിയിൽ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു നെക്ക് ലൈനിന് മേളിൽ നമുക്കൊരു ക്ലോസിംഗ് കിട്ടിയതിന് ശേഷം, കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. സോ അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു 76,000 ഒക്കെ നിങ്ങൾ നമ്മളുടെ ഫസ്റ്റ് ടാർജറ്റ് ആയിട്ട് വെക്കാം. സെക്കൻഡ് ടാർജറ്റ് ഒരു 80,000, തേർഡ് ടാർജറ്റ് ഒരു 86,000 വരെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ബി ടി സിയുടെ വൺ ഡേയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് 71,000 നിൽക്കുന്ന സമയത്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 68,000 മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ട്. സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മൊമെൻറ്റം കാണിക്കുന്നത് ബുള്ളിഷ് പാറ്റേൺ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹയർ ഹൈയും ഹയർ ലോയും തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ നെക്ക് ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല. സോ ഇത് ക്രോസ് ചെയ്യാത്തിടത്തോളം നമുക്കിതൊരു കൺഫർമേഷൻ അല്ല. സോ അതുകൊണ്ട് തന്നെ ബുള്ളിഷ് പാറ്റേൺ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഇനി ബി ടി സിയുടെ നെക്സ്റ്റ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു 68,000 ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ 65 to 60,000 ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് എന്തായാലും ബി ടി സി വരും. സോ അങ്ങനെ വരുമ്പം ഇപ്പോൾ നിൽക്കുന്ന ആൾട്ട് കോയിൻസ് ഇപ്പം ബി ടി സി 2% ക്രാഷ് ആയിട്ടുള്ളൂ. സോ ബി ടി സി വീണ്ടും ഈ ഒരു 65,000 വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ ആൾട്ട് കോയിൻസ് എല്ലാം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി പോകത്തേ ഉള്ളൂ. സോ ആൾട്ട് കോയിൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. സോ കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ്ലെസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട്. ഇനി ആൾട്ട് കോയിൻസൊക്കെ തിരിച്ച് നോർമൽ സ്റ്റേജിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ബി ടി സി ഈ ഒരു നെക്ക് ലൈനൊക്കെ ക്രോസ് ചെയ്ത് ഒരു 75,000 മേളിലോട്ടെങ്കിലും വന്നാൽ മാത്രമേ, ബി ടി സി ആ ഒരു പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വന്നാൽ മാത്രമേ ഇപ്പം ആൾട്ട് കോയിൻസ് ഇപ്പം തകർന്ന ആൾട്ട് കോയിൻസൊക്കെ തിരിച്ച് നോർമൽ സ്റ്റേജിലോട്ടെങ്കിലും വരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ആൾട്ട് കോയിൻസ് ട്രേഡ് ചെയ്യുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം. പിന്നെ അതേപോലെ ഈ ടി ആർ ബിയിൽ സോളിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. സോ അതൊക്കെ എത്രത്തോളം ക്രാഷ് ആകും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സോളൊക്കെ എന്ന് പറഞ്ഞാൽ 170 something കണ്ട് നിന്നാൽ 170 ആ ഒരു റേഞ്ചിൽ നിന്നിടത്തു നിന്നാണ് തകർന്നത് ആൾട്ട് വന്നത്. ടി ആർ ബി അതേപോലെ തന്നെ 105 to 110 ആ റേഞ്ചിൽ നിന്നാണ് 80 something 88 വന്നത്. സോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കോയിൻസും അതേ രീതി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വാഷ് ഔട്ട് ആയിപ്പോഴുള്ള ചാൻസസ് കൂടാണ്. ഐസൊലേറ്റഡിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ മാർജിൻ ഫുള്ളായിട്ട് ആ ഒരു ട്രേഡിന് കൊടുക്കുന്ന എത്ര ട്രേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ആ ഫുള്ള് മാർജിനും അവിടെ നിന്ന് വാഷ് ഔട്ട് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. സോ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. സോ ബി ടി സിയുടെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയില്ല, കിട്ടിയാൽ മാത്രമേ നമുക്കിതൊരു ബുള്ളിഷാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇവിടുന്ന് ഇനി ക്രാഷ് ആയാൽ 68 ക്രാഷ് ആയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ താഴോട്ട് വരുന്നതായിരിക്കും. സോ പിന്നെ അതേപോലെ തന്നെ ബി ടി സിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബി ടി സിയിൽ എൻട്രി എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ക്ലോസിംഗ് കിട്ടിയതിന് ശേഷം ഇവിടുന്ന് മേളിൽ നെക്ക് ലൈനിന് മേളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ആൾട്ട് കോയിൻസിലൊക്കെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓടിച്ചടിച്ചെന്ന് ട്രേഡ് എടുക്കാതെ കറക്റ്റായിട്ടൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അഥവാ നിങ്ങളിപ്പം ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ എൻട്രി എടുക്കുക. ചെറിയ എൻട്രി എടുത്താലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ മൈൻഡ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനെ നിങ്ങൾക്ക് ആവറേജ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ മേ ബി നിങ്ങൾ എടുക്കുന്ന ട്രേഡ് നേരെ പ്രോഫിറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം അവിടെ നമുക്ക് ആവറേജ് ചെയ്ത് നമ്മുടെ മാർജിൻ കൂട്ടി പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മാർജിന് ചെറിയ ലിവറേജിൽ ചെറിയ ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതേപോലെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏതൊരു ട്രേഡ് ഓപ്പൺ ചെയ്താലും അത് പ്രോഫിറ്റിലായി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന എൻട്രി പ്രൈസ് കൊടുത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതല്ലാതെ മണ്ടത്തരം കാണിക്കരുത്. ഈ ഒരു കൺഫർമേഷൻ ഇല്ലാത്ത ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന്
കൺഫർമേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ മാർക്കറ്റിൽ പോയി ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ലോസിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. സോ എന്തായാലും അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.